സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ഹിറ്റായിക്കൊണ്ടിരിക്കുന്ന വാക്കാണ് കമലയടി. അങ്ങനെ മലയാള ഭാഷയ്ക്ക് ഒരു പുതിയ പ്രയോഗം കൂടിയായി. വേണ്ടാത്തടത്ത് വലിഞ്ഞു കയറി ചെല്ലുന്ന തന്നെയാണ് കമലയടി എന്ന വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഈ വാക്ക് സംഭാവന ചെയ്തതിന് മലയാള ഭാഷാ പ്രേമികൾ കേരള മുഖ്യൻ പിണറായി വിജയന്റെ ഭാര്യ കമലാ വിജയനോട് നന്ദി പറയണം. പൂച്ചയ്ക്ക് പൊന്നുരുക്കുന്നിടത്ത് എന്ത് കാര്യമെന്ന് പഴമക്കാർ ചോദിച്ചതും ഈ അവസ്ഥയ്ക്കാണ്. ഇടതു സർക്കാരിന്റെ സ്ത്രീ ശാക്തീകരണത്തിന്റെയും നവോത്ഥാനത്തിന്റെയും ഫലമായിട്ടാണ് ഈ വാക്ക് ജന്മം കൊണ്ടതെന്ന് രാഷ്ട്രീയ നിരീക്ഷകർ കരുതുന്നു. UAE സുപ്രീം കൗൺസിൽ അംഗവും ഉമ്മുൽ ഖുവൈൻ ഭരണാധികാരിയുമായ ഷെയ്ഖ് സൗദ് ബിൻ റാഷിദ് അൽ മുഅല്ലയുമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ നടത്തിയ കൂടിക്കാഴ്ചയിലാണ് അദ്ദേഹത്തിന്റെ ഭാര്യ കമല വിജയൻ കമലയടി നടത്തിയത്. ഈ കഴിഞ്ഞ ഒക്ടോബർ 6-നായിരുന്നു കൂടിക്കാഴ്ചയ്ക്കിടയിലെ കമലയടി. കമല വിജയന്റെ കമലയടി കണ്ട് ദുബായ് ഷെയ്ഖ് പോലും അന്തം വിട്ടെന്നാണ് കൂടിക്കാഴ്ചയ്ക്ക് സാക്ഷികളായി പ്രവാസികൾ പോലും അടക്കം പറയുന്നത്. സ്പീക്കർ പി ശ്രീരാമകൃഷ്ണൻ, വ്യവസായ വകുപ്പ് മന്ത്രി ഇ പി ജയരാജൻ, VP അബ്ദുൾ ഹാബ് MP, ദുബായിലെ ഇന്ത്യൻ കൗൺസിൽ വിപുൽ, പ്രിൻസിപ്പൽ സെക്രട്ടറി കെ ഇളങ്കോവൻ, നോർക്ക റൂട്ട്സ് എക്സിക്യൂട്ടീവ് വൈസ് ചെയർമാൻ MA യൂസഫ് അലി, മുഖ്യമന്ത്രിയുടെ മാധ്യമ ഉപദേഷ്ടാവ് ജോൺ ബ്രിട്ടാസ് എന്നിവരാണ് മുഖ്യമന്ത്രിക്കും ഭാര്യയ്ക്കും പുറമെ കൂടിക്കാഴ്ചയിൽ പങ്കെടുത്തത്. ത്രിദിന സന്ദർശനത്തിനായാണ് മുഖ്യമന്ത്രി ട്രംപ് മോഡൽ ഭാര്യാസമ്മതം ദുബായിലെത്തിയത്. അതേസമയം ഔദ്യോഗിക മീറ്റിംഗിൽ ഭാര്യയെ കൊണ്ടുപോയി കമലയടി നടത്തി പിണറായി വിജയനെതിരെ സോഷ്യൽ മീഡിയയിൽ അതിരൂക്ഷമായി പരിഹാസങ്ങളാണ് ഉയരുന്നത്. മുഖ്യമന്ത്രിയുടെ കൂടിക്കാഴ്ചയ്ക്കിടയിലെ കമലയടി ട്രോളന്മാർ വൺ ആഘോഷമാക്കിയിരിക്കുകയാണ്. ഇടവേളയ്ക്ക് ശേഷം ചാകര ഒത്തുകിട്ടിയതിന്റെ സന്തോഷത്തിലാണ് ട്രോളന്മാർ. അനവധി കമന്റുകളാണ് സമൂഹ മാധ്യമങ്ങളിൽ കമലയടിക്കെതിരെ ഉയരുന്നത്. പിണറായി വിജയന്റെ ഭാര്യ കമല വിജയൻ എന്ത് ഔദ്യോഗിക പദവിയാണ് വഹിക്കുന്നത്? രാഷ്ട്രീയ നേതാക്കൾ ഭാര്യമാരെ കൂടെ കൊണ്ടുപോകാറുണ്ട്, പക്ഷേ ഔദ്യോഗിക ചർച്ച വരുമ്പോൾ അവരെ മാറ്റി നിർത്തും. അല്ലെങ്കിൽ ഇത് സ്വകാര്യ സന്ദർശനമാണെന്ന് പറയണം. ഭാര്യയ്ക്കും കൂടെ ഒരു ക്യാബിനറ്റ് പദവി കൊടുത്തേര്. ഇനി അതായിട്ട് കുറയ്ക്കേണ്ട തുടങ്ങി പരിഹാസ കമന്റുകൾ ഏറെ വരുന്നുണ്ട്. ഭാര്യയെയും കുഞ്ഞുങ്ങളെയും കൂട്ടി ജനങ്ങളുടെ ചെലവിൽ മാസത്തിൽ ഒരു പ്രാവശ്യം ദുബായ് കാണാൻ പോകുന്ന അദ്ദേഹവും ഇടയ്ക്കിടെ പറയുന്നു മോദി ഉലകം ചുറ്റുന്നത് ഖജനാവ് നഷ്ടമാണെന്ന്. മഹാദുരന്തമാണ് പിണുങ്ങാണ്ടിയുടെ രാഷ്ട്രീയ ജീവിതമെന്നാണ് പരിഹാസ കമന്റുകളിൽ ഒന്നിൽ പറയുന്നത്. ഇതിനു മുൻപ് കേരള പോലീസ് സ്ഥാപക ദിനത്തോടനുബന്ധിച്ച് തിരുവനന്തപുരം പേരൂർക്കട ASP ക്യാമ്പിൽ നടന്ന റൈസിംഗ് പരേഡിലും പിണറായി പത്നി കമലയടി നടത്തിയിരുന്നു. കൂടാതെ സർക്കാരിൻ്റെ വിവിധ ഔദ്യോഗിക പരിപാടികളിൽ മുൻപും സമാന രീതിയിൽ കമല വിജയൻ കമലയടി നടത്താൻ ശ്രമിച്ചിട്ടുണ്ട്. ഇതേപ്പറ്റിയൊക്കെ വിവാദം ഉയരുമ്പോൾ സൈബർ സഹാക്കൾ പറയുന്നത് മുട്ടൻ ന്യായമാണ്. ട്രംപിൻ്റെയും ഒബാമയുടെയും ഒക്കെ ഭാര്യമാർ അവരുടെ കൂടെ പോകുന്നില്ലേ എന്ന ന്യായമാണ് സൈബർ സഹാക്കൾ ഉന്നയിക്കുന്നത്. മുൻപും ഇത്തരത്തിൽ പിണറായി വിജയനെതിരെ പരാജിതൻ, മാൻഡ്രേക്ക്, ഇരട്ടത്താപ്പൻ, പരട്ടച്ചങ്ങൻ, പിഞ്ഞാണം വിജയൻ, പങ്കായം വിജയൻ, ആർപ്പ വിജയൻ, കോടാലി വിജയൻ തുടങ്ങി നിരവധി പ്രയോഗങ്ങൾ ട്രോളന്മാർ പുറത്തിറക്കിയിരുന്നു. എന്തായാലും കമലേടി എന്ന വാക്ക് പെട്ടെന്ന് തന്നെ വൈറലായി മാറിയിട്ടുണ്ട്. വെബ് ഡെസ്ക് തത്തമ്മ ന്യൂസ്.